നമസ്കാരം. ടോപ്പ് ന്യൂസിന്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനലിലെ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് അതത് സമയത്ത് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്ന് നമ്മളൊരു പുതിയ വിഷയവുമായി സംവദിക്കുകയാണ്. സൂം എന്ന ഒരു വീഡിയോ കോൺഫറൻസ് അപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓരോ വെല്ലുവിളിയും പുതിയ ഒരു അവസരത്തിന്റെ തുടക്കമാണെന്നൊരു ചൊല്ലുണ്ട്. എറിക്യുവാൻ എന്ന ചൈനക്കാരൻ ഈ വാക്കുകളെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം സൂം എന്ന ഒരു കമ്പനിയുടെ മേധാവിയാണ്. 1997 ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഈ കമ്പ്യൂട്ടർ വിദഗ്ധൻ 2012 രൂപകൽപ്പന ചെയ്തതാണ് സൂം. ഓൺലൈൻ വീഡിയോ കോൺഫറൻസ് നടത്താനുള്ള ഒരു അപ്ലിക്കേഷനാണ് സൂം. കമ്പനിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും വർക്ക് അറ്റ് ഹോം എന്ന ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിക്കേണ്ടി വന്നപ്പോൾ യുവാന്റെ രാശി തെളിഞ്ഞു എന്നതാണ് സത്യം. കൊറോണ കാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നപ്പോൾ സൂം കോവിഡ് പോലെ നാട് മുഴുവനും പറഞ്ഞു. മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ മാത്രം ഇത് ഡൗൺലോഡ് ചെയ്തത് 450,000 ഉപഭോക്താക്കൾ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ കമ്പനിക്ക് അധികമായി ഉണ്ടായ ലാഭം $200 കോടിയാണ്. അലാവുദ്ദീന്റെ അത്ഭുതവിളക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് അതിനേക്കാളും അത്ഭുതമായി അല്ലെ? 2012 ആരംഭിച്ച സൂം വീഡിയോ കോൺഫറൻസിന് വേണ്ടി ഉണ്ടാക്കിയ അപ്ലിക്കേഷനാണ്. ആദ്യകാലങ്ങളിൽ 15 ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. 15 ആളുകളെ ഒരുമിച്ച് ചേർത്തുള്ള വീഡിയോ കോൺഫറൻസ് അത്ര വലിയ രീതിയിലൊന്നും ജനങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് പല അനുബന്ധ സാഹചര്യങ്ങളും ലഭിച്ചപ്പോൾ പിന്നീട് 25 ആയി, പിന്നീട് 50 പേര് ഉൾക്കൊള്ളുന്ന വെബായി. ഇന്ന് അത് ഒരേ സമയം 100 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ കോൺഫറൻസ് അതിൽ സാധ്യമാണ്. 100-ൽ കൂടുതൽ ആളുണ്ടെങ്കിലും സാധിക്കും, പക്ഷെ അത് സാധാരണ വേർഷൻ കൊണ്ട് സാധിക്കില്ല. പണം കൊടുത്ത് ഉപയോഗിക്കുന്ന വേർഷൻ ഉണ്ടെങ്കിൽ 100-ൽ കൂടുതൽ ആളുകളുമായും നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസ് നടത്താം. ഇന്ത്യയിൽ നിന്നിപ്പോൾ ഇത് നിരോധിച്ചതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണം. ഇത് ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കുന്നതല്ല, ഇന്ത്യയിലല്ല ഇത് ആദ്യമായി നിരോധിക്കുന്നത്. ഇതിനു മുമ്പും ആദ്യകാലത്തിൽ തന്നെ, അതിന്റെ ആരംഭകാലത്തിൽ തന്നെ സൂമിനെ നിരോധിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ്, ന്യൂയോർക്ക് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് സൂം ഉപയോഗിച്ച് ക്ലാസ്സുകൾ നടത്തി, അവരുടെ കോൺടാക്ട് ക്ലാസ്സുകൾ നടത്തിയിരുന്നു. പക്ഷേ ലഭിക്കുന്ന ഡാറ്റകൾ സുരക്ഷിതമല്ല സൂമിൽ എന്നുള്ളതിന്റെ പേരിൽ മാർച്ച് 20 ന്യൂയോർക്ക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ സെക്യൂരിറ്റി റീസൺസിന്റെ പേരിൽ സൂമിനെ അമേരിക്കയിൽ വിലക്കി. നമുക്കറിയാലോ, കുട്ടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു അപരാധമാണ്, പൊറുക്കാൻ കഴിയാത്ത അപരാധമാണ്. അതിന് ഈ ക്ലാസ്സുകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് ക്രിമിനലുകൾ നുഴഞ്ഞു കയറി ചെറിയ കുട്ടികളുടെ മുഖത്തിന്റെ ഫോട്ടോ എടുത്ത്, സൂമിൽ കയറി ഫോട്ടോ എടുത്ത് അതിനെ ചോർത്തിയെടുത്ത് ചൈൽഡ് പോർണോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് സെക്യൂരിറ്റി റീസൺസിൽ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ്, ന്യൂയോർക്ക് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് സൂമിന്റെ സർവീസിനെ ഒഴിവാക്കി. പിന്നീട് കൊറോണ കാലം വന്നു. ആ കൊറോണ കാലത്തിൽ സൂം ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ നിന്നിപ്പോൾ അത് നിരോധിച്ചിരിക്കുകയാണ്. അത് നിരോധിക്കാനുണ്ടായ സാഹചര്യവും അതിന്റെ പ്രത്യേകതകളും ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം സൈക്കോഡ്, സൈബർ കോർഡിനേഷൻ സെന്റർ ഓഫ് ഇന്ത്യ,
ഏപ്രിൽ 16 ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ ഉത്തരവ് ഇതാണ് ഗവൺമെന്റ് ജീവനക്കാരൻ മറ്റ് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഡാറ്റകൾ ഉപയോഗിക്കുന്നവർ ഇവര് സൂം ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് തലത്തിൽ ബാൻ ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾ ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളോട് ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധ വേണം എന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിരിക്കുകയാണ് കാരണം വളരെ സിമ്പിളാണ് നുഴഞ്ഞുകയറ്റക്കാർ സൂമിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും പാസ്വേഡ് ആ കമ്പ്യൂട്ടറിലും സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് വിവരങ്ങൾ ഇത് ചോർത്തപ്പെടാനും സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് കാരണമായി പറയുന്നത് ഇത് ഇന്ത്യയിൽ അല്ല ആദ്യമായി നിരോധിക്കുന്നത് ജർമ്മനി തായ്വാൻ സിംഗപ്പൂർ മുതലായ രാജ്യങ്ങൾ ഇതിനകം തന്നെ സൂം നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം മാർച്ച് ഏപ്രിൽ മാസം മാത്രമായി രണ്ട് മാസ സമയം കൊണ്ട് 450,000 തവണയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രം അപ്പൊ ലോകത്തിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ സാധാരണ ഒരു കമ്പനി ഇന്ന് 200 കോടി ഡോളർ വരുമാനമുള്ള യൂണിക്കോൺ കമ്പനിയായി മാറിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും മുളയിലെ നുള്ളിക്കൊണ്ട് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും സൂമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കയിലാണ് ഇതിനകം തന്നെ ഗൂഗിൾ ആപ്പിൾ നാസ ടെസ്ല മുതലായ സ്ഥാപനങ്ങൾ സൂം അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് താക്കീത് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇത് വെറും ആരോപണം മാത്രമല്ല ഇതിന്റെ മേധാവി തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട് സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുൻ ഫേസ്ബുക്ക് സെക്യൂരിറ്റി ഓഫീസർ അലക്സ് ചാമോസിന്റെ സേവനം അദ്ദേഹം കമ്പനിക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സൂം പറയുന്നു എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ഡാറ്റ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പുതിയ വേർഷൻ മാർക്കറ്റിൽ വരുമെന്ന് പറയുന്നു അതുകൊണ്ട് സർക്കാർ ആഫീസുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സൂം ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ സൂം ഉപയോഗിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ പാലിക്കാൻ MHA ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് ഇവയൊക്കെയാണ് ഒന്ന് ഓരോ കോൺഫറൻസിനും പുതിയ പാസ്വേഡും യൂസർ ID ഉപയോഗിക്കുക 2 കോൺഫറൻസ് നടത്തുമ്പോൾ ഒരു വെയിറ്റിംഗ് റൂം സൃഷ്ടിക്കുക എന്നിട്ട് പുതുതായി വരുന്ന എൻട്രികളെ ഈ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തുക ഹോസ്റ്റിന്റെ അനുവാദത്തോടെ മാത്രം വെയിറ്റിംഗ് റൂമിൽ നിന്ന് ആക്ച്വൽ റൂമിലേക്ക് മാറ്റുക ജോയിൻ എന്നുള്ള ഫീച്ചർ ഡിസേബിൾ ചെയ്യുക നിങ്ങൾ കോൺഫറൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ജോയിൻ എന്ന് പറയുന്ന ഫീച്ചർ ഡിസേബിൾ ചെയ്യുക ഫയൽ ട്രാൻസ്ഫർ എന്ന ഫീച്ചർ ഡിസേബിൾ ചെയ്യുക അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഫീച്ചർ ഡിസേബിൾ ചെയ്യുക ഓരോ കോൺഫറൻസിനും ഓരോരോ പുതിയ പാസ്വേഡുകൾ അയക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കുക ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്രിമിനലിന് സൂം വഴി നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ഡാറ്റയെ ചോർത്തിയെടുക്കാനുള്ള സാധ്യതയെ കുറയ്ക്കാൻ സാധിക്കും ഇതാണ് MHA സൂം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പകരവും ഒരുപാട് സോഫ്റ്റ്വെയർ ഇന്ന് ലഭ്യമാണ് MS Teams, Skype, ഗൂഗിൾ മീറ്റ് ഇതൊക്കെ കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് ഇനി ആർക്കെങ്കിലും സൂമിനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയമുണ്ടെങ്കിൽ അത്തരം അപ്ലിക്കേഷനുകളിലേക്ക് മാറാം പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്
സൂം തരുന്ന അത്രയും അത്രയും എന്താ പറയുക കൂടുതൽ ഇലോബറേറ്റഡായിട്ടുള്ള സർവീസ് അല്ല നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. പാർട്ടിക്കിൾസിന്റെ എണ്ണം, വേഗത, ശബ്ദത്തിന്റെ ക്ലാരിറ്റി, പിന്നെ നിങ്ങളുടെ ബ്യൂട്ടിഫിക്കേഷൻ, കോൺഫറൻസിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, ഇതൊക്കെ സൂമിൽ ലഭ്യമാകുന്നത് മറ്റ് ആപ്പുകളേക്കാൾ വളരെ കൂടുതലാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ആപ്പുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സൂം പെട്ടെന്ന് ഇത്രയും വലിയ ഒരു വിജയമായി മുന്നോട്ട് വന്നത്. അപ്പോ ഇന്ത്യയില് ഇന്നിത് നിരോധിച്ചിരിക്കുകയാണ്, സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. പല മന്ത്രിമാരും പല ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാരും ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വളർന്നിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇന്നിപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിനെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഇനി അങ്ങോട്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ലൗഡ് സർവീസിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികമായ വീഡിയോ കോൺഫറൻസിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾ തയ്യാറാകണം. ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, കേരളത്തില് സ്പ്രിങ്ക്ലർ വിഷയവുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡാറ്റ ചോരുന്നോ എന്നുള്ള സാധ്യതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു കോൺഫറൻസ് അപ്ലിക്കേഷനെ നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ ഡാറ്റ എന്നുള്ളത് ചോരാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരു സന്ദേശവും കൂടി ഇത് നൽകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതമായ മാർഗങ്ങൾ ജോലിയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പെട്ടെന്ന് മറ്റൊരു സൊല്യൂഷനെ കുറിച്ച് സാധിക്കുന്നില്ല എങ്കിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂമിനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ സുരക്ഷിതത്വമുള്ള വരും ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നമസ്കാരം.